ബാക്ക് ടു അപർണാസ് ക്രാഫ്റ്റ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ടോഡ്ലേഴ്സിൻ്റെ ഒരു ബ്രെയിൻ ആക്ടിവിറ്റി വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ മോനിപ്പോൾ 3.5 വയസ്സായി. അപ്പോൾ അവനിൽ പരീക്ഷ വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആൽഫബറ്റ്സ് നമുക്ക് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. നമ്മളവരെ പിടിച്ചിരുത്തി എഴുതാൻ പഠിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് ഓരോ ആൽഫബറ്റ്സും അവർക്ക് ഫെമിലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുതാനൊക്കെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ. ഏ എവിടെ? ഗുഡ് ബോയ്. ഇനി അമ്മ പറയട്ടെ. ഇതിലൂടെ കുട്ടികൾക്ക് അവരറിയാതെ തന്നെ ആൽഫബറ്റ്സ് ഒക്കെ കാണാതെ അറിയാൻ പറ്റും. ഇത് അവരെ ബുദ്ധിമുട്ടിക്കാതെയും നമ്മൾ ബുദ്ധിമുട്ടാതെയും അവരെ പഠിപ്പിക്കാനുള്ള ഒരു ഈസി വേ ആണ്. ഗുഡ് ബോയ്. ഇനി എഫ് എവിടെ? എഫ് 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 ആ അവിടെ ഉണ്ടോ? ഗുഡ് ബോയ്. ആ എഫ് വെച്ചില്ല. ഇനി അമ്മ പറയട്ടെ. ഇ എവിടെ? അതാണോ? ഈ എവിടെ കണ്ടുപിടിക്കും? ഈ എവിടെയാണ്? ക്ലൂ വേണോ? ക്ലൂ വേണോ? യെല്ലോ കളറാ. ആ നോക്ക്, അതിൽ എവിടെ ഈ നോക്കൂ. ഒരു യെല്ലോ കളർ ഈ ഉണ്ടല്ലോ. അതൊന്നുമല്ല. ഈ ഏതാ? ഈ. ഗുഡ് ബോയ്. ആ അമ്മ ഫേസ് ഉണ്ടാക്കിണ്ടേ. ഇനി ഇച്ചു മൂക്കും കണ്ണും വായൊക്കെ വെക്കണം. ആദ്യം കണ്ണ് വെക്കണം. സൈഡിലേക്ക് നിൽക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് കാണില്ല. ഓക്കെ. ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ മറന്നുപോകരുത്. കണ്ണിനല്ലേ ഓ വയ്ക്കുക? കണ്ണല്ലേ ഓ? കണ്ണാണോ? ആ ഇനി മൂക്ക് എല്ല്. എൽ എല്ല് നേരെ വെക്കണം. ആ അങ്ങനെ തന്നെ ഒന്ന് ഒന്നുകൂടെ ചെരിച്ച് വെക്കണം. ഓക്കെ. ഇനി സി മേലേക്ക് തിരിച്ചു വെക്കണം, എന്നാലേ വായയാവുള്ളൂ. സി സി താഴത്തുള്ള ആ മേലേക്ക് വെക്ക്. അങ്ങനെ തന്നെ നോക്കട്ടെ. ഈ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പേപ്പറിലൊക്കെ എഴുതി എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ റൂമിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് പഠിക്കും. അതിങ്ങനെ കണ്ട് 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 പിന്നെ ശീലമാവുകയാണ് അവർക്ക്. അത് പിന്നെ മനസ്സിൽ നിന്ന് മായാതെ ആവുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും. ഇതിങ്ങനെ കണ്ട് 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 അവരുടെ മനസ്സിൽ പതിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആൽഫബറ്റ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിൽ പതിയുകയും ചെയ്യും. ഇതിലൂടെ അവർക്ക് പേര്, അവരുടെ പേര് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിയും. ഇതൊക്കെയാണ് പേരിട്ടോ. ഇതിൽ ആരുഷിൻ്റെ പേര് ചിരി ഈ സ്മൈലി ഫേസിൽ ഇടണം, മറ്റത് ഇങ്ങനെ കരഞ്ഞിട്ടുള്ള ഫേസിൽ ഇടണം. ഓക്കെ ഓക്കെ. ആരുഷ് ഉള്ളത് ആ. ഇനിയോ കരുണയിൽ ഏതാടുക? ആരുഷിൻ്റെ അല്ലാത്ത പേര് ആ. അതാരുടെ പേരാ? ആ ഓക്കെ. ആ ഓക്കെ.
അച്ഛന്റെ പേരെന്താ? ഷിജിത്തിന്റെ എസ് എവിടെ? എസ് അതായാലും എന്നല്ല ഫസ്റ്റ് പറഞ്ഞ എസ്. ആ ഗുഡ് ബോയ്. അത് കരയുമ്പോ ഇനിയോ ഇനി ആരുഷിന്റെ സ്മൈലി ഫേസിലാണ് ആരുഷിന്റെ പേരിടുക. സ്മൈലിയിലാ ഇടുക, ചിരിച്ചോണ്ട് നിൽക്കണേലല്ലേ ചുരി ഇടുക. ആണോ വന്നട്ടോ എന്നാ ചിരിക്കണേല അമ്മേന്റെ ഇടാലേ. അമ്മ കരയുന്നുണ്ട്. ഇനി ആരുടെ പേരുള്ളത്? ആ അതാരുടെ പേരാ? ആ ആരുഷിന്റെ പേര് സ്മൈലിയിലിടാ. ആ ഓക്കെ. ഇത് കാർഡ്ബോർഡും പേപ്പർ കപ്പും യൂസ് ചെയ്ത് ചെയ്ത ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ പാരൻസും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അവരെ എൻഗേജ്ഡ് ആക്കുക, വേറെ വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ കുട്ടികൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും നമ്മൾ കാണിച്ചു കൊടുക്കുക, അതുപോലെ ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നത് അവരുടെ ഇമാജിനേഷൻ ലെവൽ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. നേരത്തെ ലെറ്റേഴ്സ് റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ ഷേപ്സ് അവരുടെ കയ്യിന് വഴക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഷേപ്സ് വരച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് നമ്മുടെ കാർഡ്ബോർഡ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് മേലെ ചാർട്ട് പേപ്പർ ഒട്ടിക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ ഓരോ ഷേപ്സ് വരഞ്ഞു കൊടുക്കുക. അതിൻ്റെ മേലെയായിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. അതിനുശേഷം മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞാലും നമുക്ക് മായ്ച്ചു കളഞ്ഞ് പിന്നെ അവർക്ക് ഈ ഷേപ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാവും. പ്രത്യേകിച്ച് ഈ മാർക്കറൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യുക. പാരൻസ് കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളായാലും എന്തെങ്കിലും സ്റ്റോറീസ് ആയാലും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ബിൽഡിംഗ് ബ്ലോക്സ് പോലെയുള്ള ടോയ്സസ് യൂസ് ചെയ്തിട്ട് അവർ കളിക്കട്ടെ. ഇതൊക്കെ കളിച്ചതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ട് അവരോട് തന്നെ എടുത്തു വയ്ക്കാൻ നമ്മൾ മാക്സിമം പറയണം. കാരണം അതിൻ്റെ ഒരു ഡിസിപ്ലിൻ കൂടെ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മുടെ കുട്ടികളുടെ ഓർമ്മശക്തി പരിശോധിക്കുന്ന ഒരു ഗെയിമാണ്. ആ കളിക്കാം. ഇതിൽ എന്തൊക്കെ ഉണ്ട് പറയൂ. തണ്ണിമത്തൻ നീ തിരിഞ്ഞിരിക്കുക. അമ്മ ഏതാ മാറ്റി വെക്കണേ പറയണം. ഓക്കെ ആ മാറ്റി വെച്ചു. ഏതാ പറയൂ ഏതാ അതിലേതാ മാറ്റി വെച്ചത്? ഏതാ? ആപ്പിൾ. കറക്റ്റ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. ഇതുപോലെ കുട്ടികളുടെ ഒരുപാട് വീഡിയോസ് താഴെയുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടോഡ്ലേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഓരോ നിമിഷവും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനുള്ള ഒരു ടൈമാണ്, ഈവൻ ദയർ സ്ലീപ്പിംഗ് ടൈം. അപ്പോൾ നമ്മൾ ഈ ആർട്സ് ആയാലും ക്രാഫ്റ്റ്സ് ആയാലും ഡ്രൈംസ് ആണെങ്കിലും സ്റ്റോറീസ് ആണെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഏത് തന്നെ ആയാലും അവരെ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്ക്രീൻ ടൈം കുറയ്ക്കുക, അതുപോലെ അക്ഷരങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക, ഇമാജിനേഷൻ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക, അവർക്കിഷ്ടപ്പെട്ട മൃഗങ്ങൾ വണ്ടികൾ എല്ലാം കാണിച്ചു കൊടുക്കുക. അവർക്കെല്ലാം പുതിയതാണ്,
അതുകൊണ്ട് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാം അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു വേൾഡിനെ മാറ്റുക എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ മണ്ണിൽ കളിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ച്. അതിനും കൂടെ പ്രകൃതിയോട് ഇണങ്ങി കുട്ടികളെ വളർത്തുക എന്നുള്ളത് അവരുടെ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പം അതിനും കൂടെ നമ്മൾ സമയം കണ്ടെത്തുക. Thank you.